أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. قال الله تعالى في قرآنه المجيد: وما أرسلناك إلا رحمة للعالمين. പ്രിയ നിറഞ്ഞ വിശ്വാസികളെ, സർവ ലോകാനുഗ്രഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് സത്യവിശ്വാസികൾ നിലകൊള്ളുന്നത്. ലോകത്ത് തുല്യതയില്ലാത്ത, ലോകത്തിന് മുഴുവനും സർവർക്കും റഹ്മത്തായി കാരുണ്യമായി ജനിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണയുടെ ലോകത്തെക്കുറിച്ച് അല്പനേരം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല, അഥവാ സർവലോകത്തിനും അനുഗ്രഹമായി മാത്രമേ അങ്ങ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ കാരുണ്യത്തിന്റെ നിറകുടമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചതും കരുണയുടെ അധ്യായങ്ങളാണ്. കരുണയുമായി ബന്ധപ്പെട്ട്, കരുണയുടെ വിശാലമായ അർത്ഥതലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ നമ്മൾ ജീവിക്കാവൂ എന്ന് ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചോതി. ഏതാനും ഹദീസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരുണ്യത്തിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഹദീസിന്റെ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അൻ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലാ യർഹമു അന്നാസ ലാ യർഹമുല്ലാഹ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ, ജനങ്ങളോട് കാരുണ്യമില്ലാത്തവൻ, അവനോട് അള്ളാഹുവും കാരുണ്യം കാണിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കരുണാകടാക്ഷം നമ്മിലേക്ക് വർഷിക്കണമെങ്കിൽ സഹജീവികളോട്, ജനങ്ങളോട്, സഹമിത്രങ്ങളോട്, കുടുംബാദികളോട്, അയൽവാസികളോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട്, സഹപാഠികളോട് കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം: അർറഹീമൂന യർഹമുഹുമുർ റഹ്മാനു യർഹമു മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ് സമാ. റഹ്മാനായ റബ്ബ്, ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വാനലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മാത്രമല്ല, ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് കരുണ കാണിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം സദാ വർഷിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നാം ഓരോരുത്തരും കാരുണ്യത്തോടുകൂടെ ജീവിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരാശിയോട് മുഴുവൻ നാം കരുണ കാണിക്കണം. കേവലം നമ്മുടെ കുടുംബക്കാരോട് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളോട് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളോടും, എല്ലാ ജനവിഭാഗങ്ങളോടും, അന്യമതസ്ഥരോട് വരെ കരുണ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാശിയോട് പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ, അന്നബിനി മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ലൻ തുഅ്മിനു ഹത്താ തറഹമു. قالوا يا رسول الله كلنا رحيم
قال انه ليس برحمه احدكم صاحبه ولكنها رحمه العامه മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സത്യവിശ്വാസികൾ പരസ്പരം കരുണ കാണിക്കുന്നതുവരെ ശരിയായ വിശ്വാസിയാവുകയില്ല. പരസ്പരം കരുണ കാണിച്ചാൽ മാത്രമേ അവർ യഥാർത്ഥ വിശ്വാസിയാകുന്നുള്ളൂ. അപ്പോൾ ഇത് കേട്ട സ്വഹാബികൾ ചോദിച്ചു, കുല്ലുനാ റഹീം, ഞങ്ങളൊക്കെ കരുണ കാണിക്കാറുണ്ടല്ലോ നബിയെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സ്വാഹിബഹു വലാകിന്നഹ റഹ്മതുൽ ആമ്മഹ. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ട് അഹലുകാരോട്, നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളോട് കരുണ കാണിക്കുന്ന ആ ഒരു പ്രവർത്തന മേഖല മാത്രമല്ല ഉദ്ദേശിച്ചത്, മറിച്ച് വലാകിന്നഹ റഹ്മതുൽ ആമ്മ, പൊതുവായി മൊത്തത്തിൽ എല്ലാവരോടും, എല്ലാ ജീവജാലങ്ങളോടും. അവിടെ മതം നോക്കിയിട്ടോ, ജാതി നോക്കിയിട്ടോ, വർണ്ണം നോക്കിയിട്ടോ, ഭാഷ നോക്കിയിട്ടോ ഒന്നും തന്നെയല്ല, എല്ലാ ജനവിഭാഗങ്ങളോടും കരുണ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. വിശാലമായ ഹദീസുകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, ചുരുങ്ങിയ സമയത്തിൽ അതിപ്രധാനമായ ഹദീസുകളിലേക്ക് കടക്കുകയാണ്. ആ കരുണ കാണിക്കൽ അനിവാര്യമാണ്, അത് ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നതിനെ കുറിക്കുന്ന ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. عن النعمان بن بشير رضي الله عنه عن النبي صلى الله عليه وسلم انه قال مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد اذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمى. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. അതെ, ഒരു സത്യവിശ്വാസി, ആ സത്യവിശ്വാസികളുടെ ഉപമ അതേതുപോലെയാണ് ആരോട്, അവരുടെ സഹ മിത്രങ്ങളോട് അവർ പരസ്പരം കരുണ കാണിക്കുന്നതിലും സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും കൃപയോടുകൂടെ പെരുമാറുന്നതിലും അവരുടെ ഉപമ എങ്ങനെയാണ്, ഒരൊറ്റ ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു വേദന അനുഭവപ്പെട്ടാൽ ആ വേദന അനുഭവപ്പെട്ട ശരീരം മാത്രമല്ല ഉറക്കമൊഴിച്ച് വേദനിക്കുന്നത്, സങ്കടപ്പെടുന്നത്, ആ ശരീരത്തിന് വേണ്ടി, ആ അവയവത്തിന് വേണ്ടി ആ ശരീരം മുഴുവനും അവനെ കാത്തിരിക്കുകയാണ്, അവന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമുക്ക് തലവേദന വന്നാൽ ആ തല അങ്ങനെ വേദനിച്ചുകൊണ്ട് മാറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകാലുകൾ കിടന്നുറങ്ങുന്നില്ല. കാലുകൾക്ക് ചെറിയൊരു വേദന അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ വലിയ വേദന അനുഭവപ്പെടുമ്പോൾ അവന്റെ കാല് മാത്രം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ, ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞ് തലയും ഉറങ്ങാൻ പോകുന്നില്ല. മറിച്ച് ഒരു ശരീരത്തിലെ ഒരു ഭാഗത്തിന് വേദനയോ മറ്റോ സംഭവിക്കുമ്പോൾ ആ വേദനയിൽ ശരീരം മുഴുവനും പങ്കുകൊള്ളുകയാണ്. അതുപോലെയാണ്, ആ ഉപമ പോലെയാണ് സത്യവിശ്വാസികൾ മറ്റുള്ള ജനവിഭാഗങ്ങളോട് കരുണ കാണിക്കേണ്ടടത്ത് ഉള്ള ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. ആ വിശാലമായ കാരുണ്യത്തിന്റെ ഖേദാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം ലോകത്ത് സർവസ്വ കാരുണ്യവും നൽകി എന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. കുട്ടികളോട് വരെ കരുണ കാണിച്ചു. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരം വായിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത് ജാഅ അഅ്റാബിയ്യു ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അതുഖബ്ബിലുന സുബിയാനകും ഫമാ നഖബ്ബിലുഹും ഫഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ അംലിക്കു ലക അന്നസ അല്ലാഹു മിൻ ഖൽബിക അർറഹ്മത. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം, ഒരു അഅ്റാബിയായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയെ, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ, കുട്ടികളെ ചുംബിക്കാറുണ്ടോ? നിങ്ങളൊക്കെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? ഞങ്ങളൊന്നും ചുംബിക്കാറൊന്നുമില്ല, നിങ്ങളൊക്കെ ചുംബിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുകയാണ്, അവ അംലിക്കു ലക അന്നസ അല്ലാഹു മിൻ ഖൽബിക അർറഹ്മത. മോനെ, നിന്റെ ഹൃത്തടത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ നീരുറവ അല്ലാഹു എടുത്തു കളഞ്ഞത്, എനിക്കത് വീണ്ടും പകരം ഉടമസ്ഥയാക്കി തരാൻ കഴിയുകയില്ലല്ലോ. അഥവാ അല്ലാഹു അത്തരം ആളുകളുടെ കൽബിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞു. കുഞ്ഞുങ്ങളോട് ചുംബിക്കാത്തവനും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തവനും കുഞ്ഞുങ്ങളോട് വളരെ കൃപയോടുകൂടെ പെരുമാറാത്തവനും കാരുണ്യത്തിന്റെ നീരുറവ ഹൃത്തടത്തിൽ ഇല്ലാത്തവരാണെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചതായി കാണാം. മറ്റൊരു ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കാം. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത് ഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്വബിയ്യ ഫബാല അലാ സൗബിഹി
തങ്ങൾ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താലോലിച്ച് കളിപ്പിക്കുന്നതിനിടയിൽ ഫബാല അലാ സൗബിഹി, അവിടുത്തെ വസ്ത്രത്തിൽ, മുത്തുനബിയുടെ വസ്ത്രത്തിൽ ആ കുഞ്ഞു മൂത്രമൊഴിച്ചു. ഫദഅ ബിമാഇൻ, വെള്ളം കൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ചു. ഫഅതബഅഹു ഇയാഹു, വീണ്ടും ആ കുഞ്ഞിനെ താലോലിച്ച് കളിപ്പിച്ചു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ലോകം വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ യഥാർത്ഥ പാത പിൻപറ്റി ജീവിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പുണ്യ റബീഉൽ ഈ കാരുണ്യത്തിന്റെ ലോകത്തെ കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള എല്ലാവർക്കും തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.